ഒരു സെൽവേനെ നായകൻ എന്നുള്ള രീതിയിലാണ് പിന്നെ ഇതായിട്ട് നമ്മളെ പ്രസന്റ് ചെയ്യുന്നത്. എന്നോട് ആ ചോദ്യം ചോദിക്കരുത്, ഞാൻ ആളൊന്നും കണ്ട് പേടിച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടി നടക്കുമോ? നേരിട്ട് കണ്ടപ്പോൾ എനിക്ക് ആദ്യം വന്നത് അൻപേ ശിവം, അൻപേ ശിവത്തിലെ നല്ല ശിവം എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് എനിക്ക് ഓർമ്മ. ഞാൻ ഇൻഫാക്റ്റ് അതിനെക്കുറിച്ച് കമൽ സാറിനൊക്കെ സംസാരിക്കുകയും കൂടി ചെയ്തു. അൻപേ ശിവവും അതേപോലെ ആളവന്താനും, കാരണം ആളവന്താൻ ഞാൻ വളരെ ചെറുപ്പത്തിൽ കണ്ടതാണേ. അന്ന് എനിക്ക് ഞാൻ ആളവന്താൻ കണ്ട് പേടിച്ചിട്ടുണ്ട്. അതായത് അതിനകത്ത് ആ ഒരു ബ്ലഡ്, ഒരു ഗോറിനെസ് കണ്ടിട്ട്, അന്ന് ഇന്നത്തെ പോലല്ല, ഇന്ന് ഇന്ന് പല സിനിമകളിലും ഭയങ്കര ബ്ലഡും ഒക്കെയാണ്, പക്ഷെ അന്ന് അത്രയും ബ്ലഡി ആയിട്ടുള്ള ഒരു വയലൻസ് ഉള്ള ഒരു സിനിമ കണ്ടിട്ടില്ല. അപ്പം ഞാൻ ഓർക്കുന്നുണ്ട് അത് കണ്ട് ഞാൻ പേടിച്ചിട്ട്. പക്ഷെ പിന്നീട് ഞാൻ ഈ കാൺസിനൊക്കെ മുമ്പ് വീണ്ടും അത് കുറച്ചുകൂടി നമ്മളൊന്ന് മെച്യൂർ ആയതിനു ശേഷം ഞാൻ വീണ്ടും അത് റീവിസിറ്റ് ചെയ്തിരുന്നു. അപ്പോഴാണ് ഞാൻ ശരിക്കും അതിൻ്റെ ഒരു എന്താ പറയണ്ടേ, ഒരു എഹെഡ് ഓഫ് ഇറ്റ്സ് ടൈംസ് എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു മേക്കിംഗ് ആണ് അതിന്. അപ്പം ഒരു ഒരു ക്വിൻ്റൻ ടാരന്റീനോയിഷ് മേക്കിംഗ് ആണ്. ഇന്നാണ് ആൾക്കാർക്ക് ക്വിൻ്റൻ ടാരന്റീനോ ഒക്കെ പോലെയൊക്കെ എന്ന്, പക്ഷെ അന്ന് അങ്ങനെയല്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇൻഫാക്റ്റ് കാലിൽ വെച്ച് കണ്ടപ്പോൾ ഈ രണ്ട് സിനിമകളെക്കുറിച്ചാണ് ഞാൻ സംസാരിച്ചത് കൂടുതലും. അൻപേ ശിവം ഫോർ ഹിസ് ക്യാരക്ടറൈസേഷൻ, കാരണം അൻപേ ശിവത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ രണ്ട് ലുക്ക് ഉണ്ടല്ലോ. അപ്പം ഫ്ലാഷ് ബാക്കിൽ ഇദ്ദേഹം ഭയങ്കര സീരിയസ് ആണ്, ഒരു മീശയൊക്കെ പിരിച്ചിട്ടുള്ള സീരിയസ് ലുക്കാണ്, ഒരു ഒരു കമ്മ്യൂണിസ്റ്റ് സംസാരിക്കുന്നത് ആ ഒരു ഒരു ഇതാണ്, വീരമൊക്കെയാണ്. ഇപ്പോഴത്തെ എന്താണ് കറണ്ട് ടൈമിലുള്ള പുള്ളിക്കാരൻ്റെ ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബാറ്റേഡ് ആയിട്ടുള്ള ലുക്കല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടുകഴിഞ്ഞാൽ ഒരു ഹാൻഡ്സം അല്ല, പുരുവം പോലും പകുതിയേ ഉള്ളൂ, മീശ ഇവിടെ പകുതിയേ ഉള്ളൂ, പക്ഷെ ഫുൾ ടൈം ചിരിച്ചുകൊണ്ടേയിരിക്കും, ഭയങ്കര പോസിറ്റീവാണ്. അപ്പം സത്യത്തിൽ നമ്മൾ സാധാരണ ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്തരം എന്താണ് മുഖം തന്നെ കണ്ടുകഴിഞ്ഞാൽ എന്തോ പോലെ ഇരിക്കുന്ന, കൈയനങ്ങാത്ത ഒരാളെന്ന് പറയുമ്പോഴത്തേക്കും എപ്പോഴും അയാൾ ഭയങ്കര ശോകമായിരിക്കും. ഇത് നേരെ തിരിച്ചായിരുന്നു, മറ്റേ ആളാണ് സ്റ്റൗട്ടായിട്ട് നിൽക്കുന്ന ആൾ ഭയങ്കര സീരിയസും, ഈ അടികൊണ്ട് നിൽക്കുന്ന ആൾ ഭയങ്കര കോമഡിയും ഭയങ്കര പോസിറ്റീവ്. അപ്പം ഞാൻ പറഞ്ഞു ആ ഒരു ക്യാരക്ടറൈസേഷൻ ഞാൻ കമൽ സാറിന്, അപ്പം പുള്ളിയും അത് നാങ്കത് ഡിസൈൻ പണ്ടുമ്പോൾ നാങ്കൾ അപ്പം യൂസ്ഡ് തപ്പുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര അതിനെക്കുറിച്ച് വാച്ചാലും. അപ്പം ഈ രണ്ട് ക്യാരക്ടേഴ്സാണ് എനിക്ക് ഓർമ്മ വന്നത് കേട്ടോ. ഇത് രണ്ടും കൂടി നടക്കുമോ? 100 crore നാഷണൽ അവാർഡും കൂടി ഒരുമിച്ച് കിട്ടുന്ന ഒരു പടം നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെ നമുക്ക് തീരുമാനിച്ച് ചെയ്യാൻ പറ്റില്ല, പക്ഷെ നടന്നാൽ നല്ലതല്ലേ. അങ്ങനെയുള്ള സിനിമകളുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഓർമ്മ കറക്റ്റായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. പക്ഷേ ഇഫ് ഐ എം നോട്ട് റോങ്, ഇപ്പോൾ രാജ്കുമാർ ഹിറാനിയുടെ തന്നെ സിനിമകളിൽ 100 crore മുകളിൽ പോയ സിനിമകൾക്ക് ചിലപ്പോൾ എന്താണ് നാഷണൽ അവാർഡ് ഫോർ ഹോൾസം എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നാഷണൽ അവാർഡ് കൊടുക്കുമല്ലോ. അപ്പം അതൊരു ഭയങ്കരമായ അവാർഡല്ല, പക്ഷേ പറയുകയാണെങ്കിൽ അതും നാഷണൽ അവാർഡ് തന്നെയാണല്ലോ. അപ്പം അങ്ങനെ എന്താണ് ജനപ്രിയ ചിത്രത്തിനുള്ള നാഷണൽ അവാർഡും അതോടൊപ്പം, അപ്പം ജനപ്രിയമാവണമെങ്കിൽ അത് 100 crore ആയിരിക്കുമല്ലോ. അങ്ങനെ നമുക്ക് പിടിക്കാം. വിനീത് ശ്രീനിവാസിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹൃദയം തന്നെ പറയത്തുള്ളൂ. എന്നോടാ ചോദ്യം ചോദിക്കരുത്. പ്രേക്ഷകനായിട്ടും എനിക്ക് ഹൃദയം വളരെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷേ ഒരു ഹൃദയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എൻ്റെ ഫേവറേറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തട്ടത്തിൻ മറയത്തായിരിക്കും. കാരണം ഈ തട്ടത്തിൻ മറയത്തിൽ ഒഫ്കോഴ്സ് അതൊരു ലവ് സ്റ്റോറി ആയിട്ട് വർക്കായി, പക്ഷേ അത് കൂടാതെ അതിനകത്ത് കുറച്ച് വൺ ലൈനേഴ്സ് എനിക്ക് ഇപ്പോൾ ടി വിയിൽ കണ്ടാലും നിങ്ങൾക്ക് ശ്രീനിവാസൻ്റെ ക്യാരക്ടർ, അതായത് ശ്രീനി സർ ചെയ്തിട്ടുള്ള ആ ക്യാരക്ടർ, അതായത് വളരെ ഭയങ്കര എന്താ പറയുക മൂഹനായിട്ടുള്ള, അതായത് ഐഷയുടെ ശരിക്കും വാപ്പ ശ്രീനിവാസനാണ്, പക്ഷേ ആ വീട് നോക്കി നടത്തുന്നത് ഐഷയുടെ ശ്രീനിവാസൻ്റെ അനിയനോ അങ്ങനെ കണ്ടാണ് അതിനകത്ത്. അപ്പം അതിനകത്ത് ശ്രീനിവാസൻ ഇങ്ങനെ മറ്റേ ഈ പർദയിട്ട് അല്ലെങ്കിൽ തുണിയിട്ട് മറയ്ക്കേണ്ടത് പെണ്ണിൻ്റെ മാറാണ്, സ്വപ്നങ്ങളല്ല എന്നൊക്കെ പറയുന്ന പോലത്തെ ലൈൻസൊക്കെ ഉണ്ട്. അപ്പം അതേപോലെ എന്താ പറയണ്ടേ, ഒരു ക്ലൈമാക്സിൽ ഐഷ സംസാരിക്കുമല്ലോ നിങ്ങളുടെ തറവാട്ടിൽ
എനിക്ക് നിസ്കാരപ്പായി ഇടാൻ ഒരു സ്ഥലം തരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. എനിക്ക് ആ ആ ഒരു ഒരു ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറി ഇത്രയും സിമ്പിൾ ആയിട്ട്, കാരണം ഇതിനു മുമ്പ് നമ്മൾ ബോംബെ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടില്ലേ, അതിൽ ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറി ഇൻ ദ ബാക്ക് ഡ്രോപ്പ് ഓഫ് ബോംബെ റൈഡ്സ് ആണ്. ഇത് വന്നിട്ട് വളരെ ഒരു കോളേജ് റൊമാൻസിൽ നിന്നും ആ ഹിന്ദു മുസ്ലിം ലവ് സ്റ്റോറി എത്ര ഇന്നസെൻ്റ് ആയിട്ട് പറയാം എന്ന്, കാരണം നമ്മുടെ ഹീറോ ഭയങ്കര ഇന്നസെൻ്റ് ആണ്, അതേപോലെ ഹീറോയിനും ഭയങ്കര ഇന്നസെൻ്റ് ആണ്. കുറച്ച് നല്ല മനുഷ്യരുടെ ഒരു കഥയായിട്ട് എനിക്കത് ഭയങ്കരമായിട്ട്, അതിനകത്ത് ഈ വൺ ലൈനേഴ്സ് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു യു എസ് പി ആണല്ലോ വൺ ലൈനേഴ്സ്, അപ്പം അതുപോലത്തെ ഒരു വൺ ലൈനേഴ്സ് എനിക്ക് അതിനകത്ത് ഭയങ്കര ഇഷ്ടം. ആ സിനിമയും കംപ്ലീറ്റ്ലി ഒരു ഹോൾസം പാക്കേജായിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. സ്ക്രീൻ പ്ലേ വൈസും എല്ലാം തട്ടത്തിന് പറയട്ടായിരിക്കും, പക്ഷേ ഐ ഹാവ് എ സ്പെഷ്യൽ പ്ലേസ് ഇൻ മൈ ഹാർട്ട് ഫോർ ഹൃദയം. അപ്പോൾ ഹൃദയം ഫേവറേറ്റ് ആണ്, അതല്ലാതെ തട്ടത്തിന് പറയട്ടെ. കുറേ അന്യഭാഷാ നടന്മാർക്ക് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്, കൂടുതലും തമിഴ് ആണ്, പിന്നെ തെലുങ്ക് ചെയ്തിട്ടുണ്ട്. ഹിന്ദി ടു മലയാളം കുറവാണ് ചെയ്തിട്ടുള്ളത്. ആക്ച്വലി ഹൃത്തിക് റോഷൻ്റെയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്, യാദേൻ എന്ന് പറഞ്ഞ സിനിമയല്ലേ, യാദേൻ, പിന്നെ വേറെ ഒന്ന് രണ്ട് പടങ്ങൾ ഇടയ്ക്ക് ഹിന്ദി സിനിമകൾ മലയാളത്തിൽ കൈരളി ടി വിയിൽ വരുമായിരുന്നു, അതിലൊക്കെ ഞാൻ ഹൃത്തിക്കിനൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. മലയാളത്തിലേക്ക് ഡബ് ചെയ്യുമ്പോൾ ഈ നമ്മുടെ രാജ്കുമാർ റാവു, അദ്ദേഹത്തിൻ്റെ ആക്ടിങ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിന് ഞാൻ എൻ്റെ വോയിസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കൊന്ന് അതൊരു ഇപ്പം ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്നതാണ്. എനിക്ക് ഫസ്റ്റ് തോന്നുന്ന ഒരു ആക്ടറാണ് രാജ്കുമാർ റാവു, പിന്നെ ആയുഷ്മാൻ ഖുറാന. ഈ രണ്ട് ആക്ടേഴ്സിനും വോയിസ് കൊടുക്കാൻ പറ്റിയെങ്കിൽ എങ്ങനെയായിരിക്കും, കാരണം ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും ഭയങ്കര സ്പീഡായിട്ടാണ്, ഫാസ്റ്റായിട്ടാണ് അവരുടെ ഡയലോഗ്സ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് നോക്കിയാൽ അറിയാൻ പറ്റും, ഇവരുടെ വളരെ സ്ലോലി ഡയലോഗ്സ് പറയുന്ന ക്യാരക്ടേഴ്സ് വളരെ കുറവാണ്, രാജ്കുമാർ റാവു ആണെങ്കിലും ഇദ്ദേഹം ആണെങ്കിലും ആയുഷ്മാൻ. അപ്പം അത് ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ ഡബ്ബിംഗ് ആർട്ടിസ്റ്റായിട്ടിരിക്കുമ്പോൾ നമ്മൾ കുറേ സ്ക്രിപ്റ്റിങ്ങിലും നമ്മൾ ഇരിക്കാറുണ്ട്, ഈ ട്രാൻസ്ലേഷൻ സ്ക്രിപ്റ്റിങ്ങിൽ. അത് ഭയങ്കര പണിയുള്ള സംഭവമാണ്, ഈ ഇവർ ഇത്രയും, എന്നാൽ അതിൻ്റെ കാമ്പ് നഷ്ടപ്പെടരുത്, പിന്നെ മീനിങ് മാറാൻ പാടില്ല, ഈ മീറ്ററിൽ തന്നെ നിൽക്കണം. മീറ്റർ എന്ന് പറയുന്നത് തുടക്കം മുതൽ അവസാനം വരെയുള്ള ഒരു ഒരു ലെങ്ത് ഉണ്ടല്ലോ ഒരു ഡയലോഗിൻ്റെ, ആ മീറ്ററിനുള്ളിൽ തന്നെ നിൽക്കണം എന്നൊക്കെ വെച്ചിട്ട് അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരിക്കും. അപ്പോൾ ഈ രാജ്കുമാർ റാവു ആൻഡ് ആയുഷ്മാൻ ഖുറാന, ഐ വുഡ് ലൈക്ക് ടു ട്രൈ. അയ്യോ, കുറേ ആളുകളുണ്ടല്ലോ. സി, ഇത് വൺ ഹൂ ടോപ്സ് ദ ലിസ്റ്റ് ഇസ് ഓൾവേസ് മണി സർ. മണിരത്നത്തിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ വിനീത് ശ്രീനിവാസിൻ്റെ കൂടെ വീണ്ടും വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുമെങ്കിൽ ഒരു സിനിമയിൽ നായകനായിട്ട് വിനീതേട്ടൻ്റെ കൂടെ, കാരണം കൂടുതൽ ദിവസങ്ങളും ആ ഒരു ക്യാരക്ടർ, കാരണം വിനീതേട്ടൻ ഒരു സെൽവയുടെ കഥാപാത്രം പറഞ്ഞു കഴിയുമ്പോൾ പോലും ഒരു സെൽവേനെ നായകൻ എന്നുള്ള രീതിയിലാണ് വിനീതേട്ടൻ നമ്മളെ പ്രസൻറ്റ് ചെയ്യുന്നത്. ആ ഒരു 20 നിമിഷത്തിൽ നീയാണടാ മെയിൻ എന്നുള്ള രീതിയിലാണ് വിനീതേട്ടൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു 2 മണിക്കൂറുള്ള സിനിമയിൽ എങ്ങനെയായിരിക്കും ഒരു വിനീതേട്ടൻ്റെ കൂടെ ഒരു ക്യാരക്ടറിനെ എക്സ്പ്ലോർ ചെയ്ത് അതിനെ ഒന്ന് ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിനീതേട്ടൻ, മലയാളത്തിൽ വിനീതേട്ടൻ ഒരു ഡയറക്ടറാണ്, തമിഴിൽ മണി സാറ്, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മണികണ്ഠൻ, മണികണ്ഠൻ്റെ കൂടെ ഒരു ഒരു വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിനിമ ചെയ്താൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. ഹിന്ദിയിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പേരുകളൊക്കെ തന്നെയാണ്, രാജ്കുമാർ ഹിറാനി, സഞ്ജലീല ഭൻസാലി. പക്ഷേ എനിക്ക് ഇമോഷൻസ് ഭയങ്കരമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഇംതിയാസ് അലി എന്ന് പറഞ്ഞ ഡയറക്ടർ, റോക്ക് സ്റ്റാർ, തമാശ ഒക്കെ എടുത്തിട്ടുള്ള, അദ്ദേഹവുമായിട്ട് വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഐ വോണ്ട് ടു പിക്ക് ഹിസ് ബ്രെയിൻ ആൻഡ് സീ ഹൗ ഹി സീസ് ഇമോഷൻസ്. അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, സിനിമയിലെ പാട്ടുകളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഇവരൊക്കെയാണ് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ളത്.